ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ച് കൂടുതൽ അനാലിസിസും അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു എക്സ്പെക്ടേഷൻസ് പങ്കുവെക്കുവാനുമായി നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ് ഗുഡ് മോർണിംഗ് സാർ വെൽക്കം ടു ദി ഷോ മോർണിംഗ് ദ്യം തന്നെ യു എസ് മണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ പ്രത്യേകിച്ചും നാസ്റ്റാക്ക് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ സൂചികൾ വലിയൊരു റെക്കോർഡ് മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആപ്പിൾ അടക്കമുള്ള ഓഹരികളിൽ വലിയ തോതിലൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വന്നത് നാസ്റ്റാക്കിനെ പുതിയൊരു റെക്കോർഡ് തലത്തിലേക്ക് കൊണ്ടുപോയതായും കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ആ ഒരു റെക്കോർഡ് നിലയ്ക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ക്ലോസും ചെയ്തിരിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് എന്ന നിലയിലാണ് നാസ്റ്റാക്ക് കോമ്പോസിറ്റ് ഇൻട്രാഡേ ഹൈ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്ലോസ് ചെയ്തിരിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി നാല് ദിവസം എട്ട് നാല് എന്നൊരു നിലയിലുമാണ് ഇന്നിപ്പോൾ സി പി ഐ കണക്കുകളൊക്കെ വരാനിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ യു എസ് വിപണികളുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ ഈ ഒരു സൂചികളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു റാലിക്കാണോ യു എസ് വിപണികൾ തയ്യാറെടുക്കുന്നത് അല്പം ഡൈവേർജന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നാഷ്ടാക്ക് ഇൻഡെക്സിൽ ഒരു സെൽ ഓഫ് ഒന്നും നടന്നിട്ടില്ല നേരെ മറച്ച് നമുക്ക് ഡവ് ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട് ബട്ട് ഡവ് ജോൺസ് ഇൻഡെക്സ് തന്നെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ബയറിഷ്നെസ് മാറിയിട്ട് ഇപ്പോൾ ഒരു സൈഡ് വേസ് പാറ്റേൺ നമുക്ക് എമേജ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ലെവൽ ആയിരിക്കണം നമ്മൾ ഡവ് ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇതെല്ലാം അമേരിക്കൻ വിപണി സ്റ്റഡി ചെയ്യുമ്പോഴേക്കും എസ്പെഷ്യലി ഡവ് ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ലിറ്റിൽ ബെറ്റ് ഒരു പ്രോബ്ലം സിറ്റി ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ ജെ പി മോർഗൻ എടുത്തു കഴിഞ്ഞാൽ ജെ പി മോർഗൻറെ ട്രെൻഡും ബേറിഷായി മാറിയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ബാങ്കിങ് സ്റ്റോക്സിലുള്ള വീക്ക്നെസിനെ തുടർന്ന് നമുക്കിപ്പോ ഡൗ ജോൺസ് ഇൻഡെക്സില് ആ ഒരു സ്ട്രെങ്ത് കാണാൻ സാധിക്കാതിരിക്കുന്നത് നേരെ കുറച്ച് നമ്മളെ നാസ്റ്റാക്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത് ആൻഡ് നാസ്റ്റാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് വരും സെഷൻസിൽ വീണ്ടും ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവലേഴ്സ് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് അടുത്ത മേജർ റെസിസ്റ്റൻസ് പത്തൊൻപതായിരത്തി നാന്നൂറും അതിനെ തുടർന്ന് പത്തൊൻപതിനായിരത്തി അറുനൂറ് പോയിന്റിലും ആയിരിക്കും മൈ എക്സ്പെക്ടേഷൻ നാസ്റ്റാക്ക് ഇൻഡെക്സിൽ ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് പോയിന്റ് നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എസ് കമോഡിറ്റി മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ക്രൂഡിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഇന്നലെ അമേരിക്കയുടെ ക്രൂഡ് ഇൻവെൻട്രി ഡേറ്റകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആശ്വാസകരമായ കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും സൂചികയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഡബ്ല്യൂ ടി ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ദശാംശം ആറ് രണ്ട് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തി എഴുപത്തി എട്ട് ദശാംശം മൂന്ന് എട്ട് എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് ബ്രൻഡ് ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ ദശാംശം നാല് നാല് ശതമാനത്തിന്റെ നേട്ടത്തിൽ എൺപത്തിരണ്ട് ഡോളർ എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്രൂഡിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്ന ഒരു ഇടിവിനെ ഇപ്പോൾ ഒരു അവസാനമായിട്ടുണ്ടോ വീണ്ടും ഒരു ക്രൂഡും പോകുന്നത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബാറിഷായി തന്നെ തുടരുന്നു കഴിഞ്ഞ അഞ്ച് സെഷൻസിൽ ക്രൂഡിന്റെ എടുക്കുമ്പോഴേക്കും

യെസ് ഗോൾഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു അല്പം സൈറ്റ് വൈസ് അല്ലെങ്കിൽ ഒരു ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോൾഡിലേക്ക് നോക്കുമ്പോൾ നിലവിൽ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ട്രോയ് ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഡോളർ എന്നൊരു നിലയിലാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആ ഒരു നിലവാരത്തിനുള്ളിൽ തന്നെയാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗോൾഡിലുള്ള താങ്കളുടെ ഒരു മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ് സി സ്വർണ്ണത്തിന്റെ ലോങ് ടേം ട്രെൻഡ് ആയി തന്നെ തുടരുന്നു ബട്ട് ഷോർട്ട് ടേമില് അല്പം വീക്ക്നെസ് വി ക്യാൻ കണ്ടിന്യൂ ടു സീ കഴിഞ്ഞ രണ്ട് സെഷൻസിൽ നമ്മൾ സ്വപ്നത്തിന്റെ കേസിൽ ഒരു ഷോർട്ട് കവറിംഗ് കാണാനിടയായി സ്വപ്നത്തിന്റെ ഈ ഷോർട്ട് ടേം ബേറിഷ്നെസ് തിരിച്ച് ബുള്ളിഷ് ആകണമെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഡോളറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ ലെവലിൽ നമ്മൾ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ആഭ്യന്തരപുണയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ഒരു കൺസോൾഡേഷൻ നിലവാരത്തിൽ അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിട്ടായിരുന്നു നിഫ്റ്റി ആക്ട് ചെയ്തതെന്ന് കാണാം പ്രത്യേകിച്ചും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ ഫ്ലാറ്റായി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ദശാംശം എട്ട് അഞ്ച് എന്ന നിലയിലാണ് ഇന്ദ്രയുടെ ഹൈ പരിശോധിക്കുകയാണെങ്കിലും ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം നാല് അഞ്ച് വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഇന്ദ്രയുടെ ലോയിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് ദശാംശം ആറ് അഞ്ച് വരെ ഇടിയുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു ഈ ഒരു നില ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ വ്യാപാരത്തിൽ പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് രണ്ട് സെഷൻസിലെ നിഫ്റ്റിയിൽ ഒരു ചെറിയ നേരിയ സൈഡ് വേസ് പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ഹെവി വെയ്റ്റ്സിലും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സ് നോക്കി കഴിഞ്ഞാലും നമുക്ക് അണ്ടർ ടോൺ കൂടുതലിഷായിട്ട് കാണാൻ സാധിക്കുന്നത് എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരും സെഷൻസിൽ നിഫ്റ്റി ഫിഫ്റ്റി പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ നമുക്ക് നൽകും നിഫ്റ്റി ഫിഫ്റ്റിയുടെ അടുത്ത രണ്ട് മേജർ ടാർഗറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറും അതിനെ തുടർന്ന് ഇരുപത്തി നാലായിരം പോയിന്റിലും ആയിരിക്കും ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിനെ കൂടി സാറിൻ്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നാല്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് എന്ന നിലയിൽ ഇന്ദ്രയുടെ ഹൈ നോക്കുകയാണെങ്കിൽ നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ദശാംശം മൂന്ന് എന്ന നില വരെ മാത്രമാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത് മൺഡേയിൽ വ്യാപാരം നോക്കിയാലും ഫിഫ്റ്റി തൗസൻഡ് ഏബോ വരെ ടച്ച് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വ്യാപാരത്തിൽ ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ദ്രയുടെ ലോയിലേക്ക് എത്തുമ്പോൾ ദശാംശം നാല് അഞ്ച് എന്നൊരു നിലവിലെ ഇടിയുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് നിഫ്റ്റി ബാങ്കിന്റെ വീണ്ടും അണ്ടർ ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു ബട്ട് നിഫ്റ്റി ബാങ്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇന്നലെ ഒരു ബാങ്കിങ് സ്റ്റോക്കിൽ പോലും നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചില്ല എക്സെപ്റ്റിൻ ടു ഫെഡറൽ ബാങ്ക് ആൻഡ് എച്ച് ഡി എഫ്സി ബാങ്ക് സോ മറ്റ എല്ലാ ബാങ്കിങ് സ്റ്റോക്സിലും നമുക്കൊരു കണ്ടിന്യൂ വി കുഡ് കണ്ടിന്യൂ ടൂസ് സെല്ലിങ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ബട്ട് ബാങ്കിങ് മേഖലയിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഇപ്പൊ നിലവിൽ ഫോം ചെയ്തു വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ കോട്ടക് ബാങ്ക് കോട്ടക് ബാങ്ക് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റിഇരുപത് രൂപയ്ക്ക് അടുത്ത ഈ ഒരു സ്റ്റോക്ക് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവായിട്ടാണ് കാണുന്നത് ദ റിസ്ക് ടുവാർഡ് റേഷ്യോ കോട്ടക്ട് ബാങ്കില് വളരെ വളരെ ഫേവറബിൾ ആയിട്ടാണ് കാണുന്നത് പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോയിലെ ഒരു ബാങ്കിങ് സ്റ്റോക്കിലെ പൊസിഷൻ നല്ലൊരു ബാങ്കിങ് സ്റ്റോക്കിലെ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോട്ടക്ട് ബാങ്കില് ശ്രദ്ധ കൊടുക്കുക ഈ സ്റ്റോക്കിന്റെ മൂന്ന് മേജർ റെസിസ്റ്റൻസ് സോൺസ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എൻ തൗസൻഡ് എയ്റ്റ് ഫോർട്ടി ഫൈവ് ഒപ്പം തന്നെ ഇന്നലെ ഇൻഡെക്സുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഐ ടിയിൽ ഒരപ്പം കൂടി ഒരു ഫ്ലാറ്റ് പോസിറ്റ് ടോണിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഐ ടിയിലേക്ക് വരികയാണെങ്കിൽ വളരെ സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യുന്നു എന്ന് തന്നെയായിരുന്നു ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം മുപ്പത്തി എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഐ ടിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് അണ്ടർ ടോൺ ഇൻ നിഫ്റ്റി ഐ ടി കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ് നിഫ്റ്റി ഐ ടി കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ഒരു ബേദർഷ പാറ്റേൺ ആയിരുന്നു ബേദഷ് ട്രെൻഡിലായിരുന്നു നിഫ്റ്റി ഐ ടിയുടെ യു നോ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട് ഒരു ഇന്നല്ലെങ്കിൽ നാളെ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഐ ടി ഇൻഡെക്സിന് മുപ്പത്തി മൂവായിരത്തിഅറു പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്ന് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഐ ടി സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും പല ഐ ടി മേജർ സ്റ്റോക്സിലും നമുക്കൊരു വീണ്ടും ഒരു ബൈങ്ങ് അവസരം ലഭിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയാനുള്ള ഇൻഫോസിൽ ഒരു നല്ല ബൈങ് അവസരമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇസ് ദേജർ റെസിസ്റ്റൻസ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം ഇന്നലത്തെ സെഷനിൽ നമ്മൾ എൽ ടി എസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു കറന്റ് ലെവൽസ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് അടുത്ത് നമുക്ക് വീണ്ടും ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും ടി സി എസിന്റെ കേസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഓറക്കൽ ഫൈനാൻഷ്യൽ സർവീസസ് ഇന്നലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് ലെവലിലാ സോ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും എസ് ഒപ്പം തന്നെ ടി സി എസിലേക്കുള്ള ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ടി സി എസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ചും ഒരു മാർച്ചിന് ശേഷം വലിയ തോതിൽ ഒരു മുന്നേറ്റമൊന്നും രേഖപ്പെടുത്താൻ സാധിക്കുക അതൊരു സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഓഹരിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇന്നലത്തെ വ്യാപാരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ഫ്ളാറ്റ് ആയിട്ട് ദശാംശം ഒന്നേ ഏഴ് ശതമാനത്തിന്റെ നേട്ടം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ടി സി എസ്സിൽ ഏതെങ്കിലും തര ും ടി ഞാൻ നേരത്തെ ഇൻഫോസിന് പറഞ്ഞു ടി സി എസിലും നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇൻഫോസിസിലും നല്ല ടി സി എസ് നല്ല ക്ലോസ് ചെയ്തിരിക്കുന്ന മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് രൂപയ്ക്ക് അടുത്ത ടി സി എസിന്റെ നമുക്ക് ബിറ്റ്വീൻ ത്രീ തൗസൻഡ് സെവൻ എയ്റ്റി ആൻഡ് ത്രീ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി അതായത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ഈ റേഞ്ചില് നമുക്ക് തീർച്ചയായിട്ടും ലോങ് പോർഷൻ എടുക്കാൻ സാധിക്കും ഈ സ്റ്റോക്കില് മുന്നേറ്റം വരുന്ന സമയത്ത് ആദ്യത്തെ ടാർഗറ്റ് മൂവായിരത്തി തൊള്ളായിരത്തിഇരുപത് അതിനെ തുടർന്ന് നാലായിരം അതിനെ തുടർന്ന് നാലായിരത്തി എൺപത്തി മൂന്ന് ഈ മൂന്ന് ടാർഗറ്റ്സ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ലോ റിസ്ക് ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിലെ നല്ല നേട്ടം എക്സ്പെക്ട് ചെയ്യാമെന്ന് നിഫ്റ്റിയിലുള്ള പല സ്റ്റോക്സിലും നോക്കി ഇപ്പൊ ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട് ആ അടിസ്ഥാനത്താ ഞാൻ ഈ നിഫ്റ്റി ഫിഫ്റ്റിക്ക് ഇത്ര അഗ്രസീവ് ആയിട്ട് ഒരു പുതിയ ടാർഗറ്റ് നൽകുന്ന ഒപ്പം തന്നെ എഫ് എം സി ജി സെഗ്മെന്റിലേക്ക് കൂടി ഒന്ന് വരികയാണ് എഫ് എം സി ജി സെഗ്മെന്റിനെ സംബന്ധിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ജൂൺ നാലിന് ഭൂരിഭാഗം ഓഹരികളിലും അല്ലെങ്കിൽ സൂചികളിലും വലിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ആ ഒരു ദിവസം മികച്ചൊരു മുന്നേറ്റം നടത്തിയ ഒരു സൂചിക കൂടിയാണ് എഫ് എം സി ജി ഇന്നലത്തെ വ്യാപാരത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ഫ്ളാറ്റായിട്ട് ദശാംശം മൂന്ന് നാല് ശതമാനത്തിന് ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരു മുന്നേറ്റം കൈവിടാതെ സൂക്ഷിക്കാൻ ഈ ഒരു സൂചിയൊക്കെ സാധിക്കുന്നുണ്ട് നിഫ്റ്റി എഫ് എം സി ജി സൂചികയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഉണ്ടോ സോ നിഫ്റ്റി എഫ് എം സി ജി സെക്ടറിൽ നമുക്ക് വീണ്ടും നല്ല മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം ഇതെല്ലാം നിഫ്റ്റി എഫ് എം സി ജി സെക്ടർ നോക്കുമ്പോഴേക്കും അതിൽ ഏറ്റവും അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു മേജർ സ്റ്റോക്ക് ടാറ്റ കൺസ്യൂമർ സോ ടാറ്റ കൺസ്യൂമറിന്റെ കേസിലും വീണ്ടും നല്ലൊരു ബുള്ളിഷ് ഷെയർ സെറ്റ് ഫോം ചെയ്തിട്ടുണ്ട് കറന്റ് ലെവൽസ് ആയ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് അടുത്ത് തന്നെ നമുക്ക് ഒരു ലോങ് പോർഷൻ എടുക്കാൻ സാധിക്കും ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇതിന്റെ ടാർഗറ്റ് ലെവൽസ് ആദ്യത്തെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് അതിനെ തുടർന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് അതേ സെഗ്മെന്റിനുള്ള മിസിസ് ബെക്ടേഴ്സ് ഫുഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് മിസ്സിസ് ബെക്ടേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇയർ ട്വേറ്റിൽ ഏകദേശം ഇരുപത്തി ആറ് ശതമാനത്തിനടുത്ത് നേട്ടമാണ് ഈ രോഹിതി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകളിൽ മാത്രം എഴുപത്തിനാല് ശതമാനത്തിലധികം റിട്ടേൺ നൽകാനും സാധിച്ചിട്ടുണ്ട് മിസിസ് ബെക്ടറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് മിസ്സിൻ നമ്മളെ എഫ് എം സി ജി സെക്ടറിൽ ആ ഒരു ടേൺ റൗണ്ട് നടന്ന സമയത്ത് മിസസ് ബെക്ടറിൽ ഒരു ടേൺ റൗണ്ട് നടന്നിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ ലോസ് ലെവൽ ആയിരത്തി നാല്പത് രൂപയായിരുന്നു ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു അതിനുശേഷം കഴിഞ്ഞ മൂന്ന് സെഷൻസിലായിട്ട് നമുക്കൊരു നേരിയ പ്രോഫിറ്റേക്കും കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഈ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാം എസ് ഒപ്പം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത് ഓഹരിയിൽ ഇന്നലത്തെ പ്രകടനം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അര ശതമാനത്തിനടുത്ത് ഇടിഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് ദശാംശം എട്ട് അഞ്ച് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷങ്ങളിലൊക്കെ ആയിട്ട് നെഗറ്റീവ് റിട്ടേൺ നൽകിയ ഒരു ഓഹരി കൂടിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം ഒരു നല്ലൊരു ബഹിംഗ് ഇൻഡസ്ട്രി ഒരു ഓഹരിയിൽ കടന്നു വന്നതായി കാണാം ഏകദേശം എട്ട് ശതമാനം റിട്ടേൺ നൽകാനും ഈ സാധിച്ചിട്ടുണ്ട് താങ്കളുടെ ഒരു വ്യൂ എന്താണ് അണ്ടർടോൺ വീണ്ടും തന്നെ തുടരുന്നു കഴിഞ്ഞ നാല് ഇതൊരു ചെറിയ പ്രോഫിറ്റ് യുനോ കാഴ്ചവെക്കുന്നുണ്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഇന്ന് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഏറ്റവും മുഖ്യമായിട്ട് റെസിസ്റ്റൻസ് രണ്ടായിരത്തിഅറനൂറ്റി പതിമൂന്ന് രൂപ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നേരെ നമുക്ക് ഈ സ്റ്റോക്കിൽ ചിരിക്കുന്ന രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം രണ്ടായിരത്തി എഴുന്നൂറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലായിരിക്കും എസ് ഏതായാലും പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട് അതിൽ ആദ്യമായി മധു എന്ന പ്രേക്ഷകൻ ഐ ഇ എക്സ് എന്നുമായി ബന്ധപ്പെട്ട ഓഹരി ചോദിച്ചിരിക്കുന്നത് ഐ ഇ എക്സ് എന്ന വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് രണ്ട് ശതമാനത്തിലധികം നേട്ടത്തിൽ നൂറ്റി അറുപത്തി എട്ട് ദശാംശം എട്ട് രണ്ട് എന്നൊരു നിലയിലാണ് ഐ എക്സിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ ഐ എക്സിന്റെ അണ്ടർ ടൗൺ തന്നെ ബട്ട് ഇതൊരു സ്മോൾ സ്റ്റോക്ക് കാര്യം സ്റ്റോക്കിന്റെ അടുത്ത അടുത്ത ആ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഐ സി ഐയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഐ എഫ് സി ഐ ലിമിറ്റഡ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഒൻപത് ശതമാനത്തിനടുത്ത് നേട്ടത്തിൽ അറുപത്തി ആറ് ദശാംശം ഒന്ന് ഏഴ് എന്നൊരു നിലയിലാണ് ഈ ഒരു ഓഹരി ഇപ്പോൾ വിൽക്കാനുള്ളൊരു റൈറ്റ് ടൈം ആണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എഫ് സി ഐയുടെ കേസില് നല്ലൊരു കറക്ഷന് ശേഷമാണ് വീണ്ടും ഇതൊരു പുതിയ ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോക്കിന് ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഴുപത്തി രണ്ട് രൂപയ്ക്ക് അടുത്ത മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ആ ഒരു ആൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യപ്പെടും അറ്റ് ദ മോമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട് ഷാജി എന്ന പ്രേക്ഷകൻ അദാനി വിൽമറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി അര ശതമാനത്തിലധികം ഇടിഞ്ഞ് മുന്നൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം അഞ്ച് എന്ന നിലയിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് അൺഫോർച്ചുനേറ്റ്ലി അദാനി വിൽമ കഴിഞ്ഞൊരു ഒര് ആഴ്ച പത്ത് ദിവസമായിട്ട് വീണ്ടും ഒരു സൈഡ് വൈസ് പാറ്റേണിലോട്ട് പോയിട്ടുണ്ട് അത് മോമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ്ങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല രൂപയുടെ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആ ഒരു ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു പുതിയ അവസരം സ്റ്റോക്കിൽ ലഭിക്കും അതിനോടൊപ്പം ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് വി എസ് ടി ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അഞ്ചു ശതമാനത്തിലധികം ഉയർന്ന് നാലായിരം രൂപ എന്നൊരു നിലയിലാണ് ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സോ എക്സ്ട്രീംലി ബുള്ളിഷ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ ഇത്രയും ശക്തമായ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് നാലായിരത്തി ഇരുന്നൂറ് രൂപ ബട്ട് മൈ എക്സ്പെക്ടേഷൻ ഈ നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ റെസിസ്റ്റൻസ് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടും സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ആയിട്ട് ഒരു വീക്ക്നസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല പുതിയ ലോങ് പൊസിഷൻസ് ആവുക ഈ കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക ബിന്ദു എന്ന പ്രേക്ഷക എസ് സി പി സി ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ ശതമാനത്തിനടുത്തിരണ്ട് ദശാംശം നാല് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എസ് സി പി സിയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ് സോ എസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് വളരെ ലോങ് ടേം ഒരു ട്രെൻഡ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്തിൽ ഈ ഒരു ഷെയർ മുന്നൂറ് രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത് അതിനുശേഷം കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി ഈ സ്റ്റോക്കിൽ വലിയ സെല്ലിംഗാണ് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ഒരു ഒരാഴ്ച പത്ത് ദിവസത്തിനിടെ പന് പതിനാറ് രൂപയിൽ നിന്ന് ഇരുപത്തി മൂന്ന് രൂപ വരെ ഈ സ്റ്റോക്ക് പെട്ടെന്ന് കയറിയിട്ടുണ്ട് ബട്ട് ഈ സ്റ്റോക്കിൽ ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ വളരെ ട്രേഡ് ചെയ്യാൻ പുതിയ പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക ഹൈലി മാനിപ്പുലേറ്റഡ് ഷെയർ സുരേഷ് ബാബു എന്ന പ്രേക്ഷകൻ ബിർലാ സോഫ്റ്റുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി നില ഒരു ശതമാനത്തിനടുത്ത് ഇടിഞ്ഞ അറുന്നൂറ്റി എഴുപത്തി നാല് രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബിർലാ സോഫ്റ്റിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ ബിർല സോഫ്റ്റ്വെയർ മറ്റ് സോഫ്റ്റ്വെയർ സ്റ്റോക്സിന്റെ ഒപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിലും തിരിച്ച ഒരു ബുള്ള ഷ് ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഷെയറിന് വളരെ സ്ട്രോങ് ആയിട്ട് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത് റേഞ്ചിലെ സപ്പോർട്ടുണ്ട് സോ നമുക്ക് ആ ഒരു റേഞ്ചില് വീണ്ടും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻ എടുക്കാം സ്റ്റോക്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് എഴുനൂറ് രൂപയിലായിരിക്കും മറ്റൊരു പ്രേക്ഷകൻ ക്ഷമിക്കണം എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ ഏഴ് ശതമാനത്തിന്റെ നേട്ടത്തിൽ ഇരുനൂറ്റി നാല് ദശാംശം നാല് അഞ്ച് എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് സോ എഞ്ചിനീയേഴ്സ് ഇന്ത്യ മറ്റേ പല ഗവൺമെന്റ് സ്റ്റോക്സിനൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ച പത്ത് ദിവസമായിട്ട് ഒത്തിരി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഈ സ്റ്റോക്കിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസി ഇരുന്നൂറ്റി എൺപത് രൂപയിലായിരിക്കും പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല ബാബു സുരേഷ് എന്ന പ്രേക്ഷകൻ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് സോ ലോങ് ടേം ട്രെൻഡ് ഇറ്റ് ടു ബി എക്സ്ട്രീംലി ആയിട്ട് ഫെബ്രുവരി മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച ആയിരത്തി അറുപത് രൂപ അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു കൺസോൾഡേഷൻ കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഇലക്ഷൻ വന്ന ദിവസത്തിൽ ഈ സ്റ്റോക്ക് ഒരു പുതിയ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട് റുപ്പീസ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലോങ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം ഒന്നിലധികം പ്രേക്ഷകർ കെ എൻ കൺസ്ട്രക്ഷൻ നോക്കറിയുമായി ബന്ധപ്പെട്ടുണ്ട് താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ് സോ കേന കൺസ്ട്രക്ഷൻസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ഒത്തിരി റിസ്ക് ഉള്ള ഒരു സ്റ്റോക്ക് എങ്കിൽ പോലും കഴിഞ്ഞ മെയ് മാസത്തിൽ അത് ഒരു വളരെ സ്ട്രോങ് സപ്പോർട്ടായി ഇരുന്നൂറ്റി നാല്പത് രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ബേസ് ആ ഒരു ലെവലിൽ നിന്നും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ ഒരു സ്റ്റോക്ക് നാന്നൂറ് രൂപ വരെ പെട്ടെന്ന് കുതിച്ചു കയറി നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചു കാഴ്ചവെച്ചിരിക്കുന്നത് ആൻഡ് കഴിഞ്ഞ മൂന്ന് സെഷൻസിൽ വി ആർ സീങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് സോ നമ്മളൊരു സ്പെക്കുലേറ്റീവ് ട്രേഡിംഗിന് പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് കറണ്ട് ലെവൽസിൽ ഒരു ലോങ് പോസിഷൻ കൺസിഡർ ചെയ്യാം സ്റ്റോക്കിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ നാനൂറ് അതിനെ തുടർന്ന് നാന്നൂറ്റി ഇരുപത് നാനൂറ്റി നാൽപ്പത് അങ്ങനെ ഒരു ലോങ് പോഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ്റി മുപ്പത് രൂപയിൽ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം മറ്റൊരു പ്രേക്ഷകൻ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ജോൺ ടി കെ ആണ് ചോദിച്ചിരിക്കുന്നത് ഇക്വിറ്റാസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് ഈ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ ഇക്വിറ്റാസ് കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാഴ്ച ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് നൂറ്റി അഞ്ച് രൂപയിലെ കാണുന്നത് ആ ഒരു ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ടേം ട്രെൻഡ് ബുള്ളിഷ് മാറും നക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ കുറിച്ച് കുറിച്ച് ചോദിച്ചത് കൊണ്ട് കേരള ബേസ്ഡ് ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഉണ്ട് ഈസാഫ് ആൻഡ് ഈസാഫിന്റെ കേസ് നോക്കുമ്പഴേക്കും ലിസ്റ്റിംഗിന് ശേഷം ലിസ്റ്റിംഗ് കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു നടന്നത് തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിലെ സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം ഈ സ്റ്റോക്ക് ഒരു ആൾ ടൈം ലോ ലെവല് എത്തിയിരുന്നു നാല്പത്തി ഒൻപത് രൂപ അതിനുശേഷം ഇതൊരു കൺസോൾട്ടേഷനാണ് നടത്തി വരുന്നത് ഈ സ്റ്റോക്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ അൻപത്തി അഞ്ച് രൂപ അൻപത്തി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് അൻപത്തി ഒൻപത് രൂപയിലായിരിക്കും ഒന്നരധികം പ്രേക്ഷകർ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു ചോദിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പാർഡ് അതിനോടൊപ്പം തന്നെ ജിആർഎസ് സി എന്നീ ഓഹരികളുമായി ബന്ധപ്പെട്ട വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഓഹരികളിലുള്ള തങ്ങളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ് സോ കൊച്ചിൻ ഷിപ്പാർഡ് കേസിലെ പല ഡിഫൻസ് തന്നെ ഒരു സൈഡ് കാണുന്നത് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ഈ രണ്ടായിരത്തി ഒരുന്നൂറും ആസ് എ സപ്പോർട്ട് ആയിരത്തി അറുനൂറ് രൂപയും ഈ ഒരു റേഞ്ച് ആയിരിക്കും ട്രേഡിംഗ് റേഞ്ച് ഈ ഒരു സ്റ്റോക്കിന് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് നോക്കുമ്പഴേക്കും സിമിലർ പാറ്റേൺ ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത് മേജർ സപ്പോർട്ട് ലെവൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഈ ഇതിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് കാണാൻ പോകുന്നുള്ളൂ പ്രദീപ് സാറിന് വീണ്ടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിനും